വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെക്യൂരിറ്റൈസേഷൻ ആണ്. നമുക്കറിയാം, ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് ലോണ് കൊടുക്കുന്നുണ്ട്. ആ ലോൺ എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് എന്താണ്, അസറ്റ് ആണ്. കാരണം ക്യാഷ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതാണ്. അങ്ങനെ ആ അതിന് നമ്മൾ എന്താ പറയാ, ലോൺ അസറ്റ് എന്നാണ് പറയുന്നത്. മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ പോലെ ലോൺ അസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുപോലെ അതെന്തല്ല, ലിക്വിഡും അല്ല. അപ്പൊ എങ്ങനെയാണ് ലോണുകളെ ലിക്വിഡ് അസറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് സെക്യൂരിറ്റൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് വന്നത്. അതായത് ലോണുകളെ അല്ലെങ്കിൽ റിസീവബിൾസിനെയൊക്കെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന് നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് മാറ്റുകയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് സെല് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് നമുക്ക് ലോണുകളെ അല്ലെങ്കിൽ ഹയർ പർച്ചേസിന് അല്ലെങ്കിൽ ലീസ് റിസീവബിൾസിനെ ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് ലോൺ റിസീവബിൾ, ക്രെഡിറ്റ് കാർഡ് ബാലൻസ്, ഹയർ പർച്ചേസ് ഡെബ്റ്റർ, ലീസ് റിസീവബിൾ, ട്രേഡ് ഡെബ്റ്റേഴ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സെക്യൂരിറ്റീസ്. നമുക്ക് ഏത് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആ പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇല്ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളെ സെക്യൂരിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്, അല്ലെങ്കിൽ അത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ വി ആർ കൺവേർട്ടിങ് ഇല്ലിക്വിഡ് നോൺ മാർക്കറ്റഡ് അസറ്റ്സ് ലൈക്ക് ലോൺ റിസീവബിൾ ഇൻ ടു മാർക്കറ്റബിൾ സെക്യൂരിറ്റി. അതായത് നമ്മുടെ വി ആർ കൺവേർട്ടിങ് ദ ഡെപ്റ്റ് into securities. അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മ ബാങ്കിനൊക്കെ ലോണിന് എന്താക്കി മാറ്റാം, ഇൻവെസ്റ്റബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ അവർക്ക് കൂടി കുറച്ചും കൂടി ലിക്വിഡ് അസറ്റ് കിട്ടും. ശരിക്കും സെക്യൂരിറ്റൈസേഷനും ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്, നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന മാത്രമല്ല, അത് അവിടെ റിസീവബിൾസിന് ഒരിക്കലും മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് ട്രാൻസ്ഫറിങ് അവർ റിസീവബിൾസ് ആൻഡ് റിസീവ് ഫണ്ട് ഫോർ ദാറ്റ്. പക്ഷെ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഡെപ്റ്റ് അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യല്ല ചെയ്തത്, ആ ലോണിനെ നമ്മൾ ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റൈസേഷനിൽ വരുന്ന പാർട്ടീസ് ഫസ്റ്റ് വരുന്നതാണ് ഒറിജിനേറ്റർ. ഒറിജിനേറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഓർഗനൈസേഷൻ ആണോ അതിന്റെ അസറ്റുകളെ സെക്യൂരിറ്റൈസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ഒറിജിനേറ്റർ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു സെൽ ദ അസറ്റ്സ് ഓൺ ഇറ്റ്സ് ബുക്സ് ആൻഡ് റിസീവ് ഫണ്ട് ജനറേറ്റഡ് ഫ്രം സച്ച് സെയിൽ. അതിനെയാണ് നമ്മൾ പറയുന്നത്. ബാങ്ക് ആണെങ്കിൽ ബാങ്ക് അതിന്റെ ഷോർട്ട് ടേം ലോണുകളെ സെക്യൂരിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് ആണ് അവിടുത്തെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. അതായത് ആരാണോ ആ അസറ്റ് വേടിക്കുന്നത് ഫ്രം ഒറിജിനേറ്റർ, അവരെയാണ് നമ്മൾ, ആ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ പറയുന്നത് SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. അതൊരു കോർപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ആയിരിക്കാം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം. ജനറലി അത് ട്രസ്റ്റ് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്യുക. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിലുള്ള ഈ ലിക്വിഡ് അസറ്റുകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, SPV യുടെ ഒബ്ജക്റ്റീവ്. സെക്യൂരിറ്റൈസേഷനിൽ ഒരു മേജർ റോളും വഹിക്കുന്നത് SPV ആണ്. കാരണം SPV ഉണ്ടെങ്കിലേ നമുക്കത് നമ്മുടെ അസറ്റുകളെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മളെ ഈ നമ്മുടെ ഈ ലോൺ അസറ്റുകളെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയി കൺവേർട്ട് ചെയ്തു. അപ്പൊ ആ സെക്യൂരിറ്റി നോർമലി എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ മാർക്കറ്റില് സെല് ചെയ്യും. അപ്പൊ അത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ആ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ലീഗൽ അല്ലെങ്കിൽ നാച്ചുറൽ പേഴ്സൺ ഹു ഇൻവെസ്റ്റ് ദ മണി ടു പർച്ചേസ് സെക്യൂരിറ്റി. നെക്സ്റ്റ് വരുന്നതാണത് ഒബ്ലിഗേഴ്സ്. ഒബ്ലിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബോറോവേഴ്സ് ആണ്, അതായത് ബാങ്കിന്റെ കയ്യിൽ നിന്ന് ഒറിജിനലി കടം മേടിച്ചവര്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ലിഗേഴ്സ്. എന്ത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞ നമ്മള് ഈ സെക്യൂരിറ്റീസിനൊക്കെ ഈ ലോണിനൊക്കെ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ സെക്യൂരിറ്റി ആരെങ്കിലും മേടിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി റേറ്റഡ്. അപ്പൊ ആ സെക്യൂരിറ്റി കൺവേർട്ട് ചെയ്യുന്ന ഏജൻസിനെയാണ് എന്ത് പറയുന്നത്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സർവീസർ. സർവീസർ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മ പറയാ, ഒറിജിനൽ ഡെപ്റ്റർ എന്ത് ചെയ്യാണ്, ഒറിജിനൽ ഡെപ്റ്ററുടെ ആ ഒറിജിനൽ ഡെപ്റ്റർ ആണ് ലോൺ എടുത്തിരിക്കുന്നത്. ആ ലോൺ ആണ് നമ്മള് SPVക്ക് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് സെല് ചെയ്തത്. അപ്പൊ അതെന്ത് ചെയ്യണം, ആ പേയ്മെന്റുകള് കളക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, SPVക്ക് കൊടുക്കണം. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീസർ എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യണം, SPVക്ക് ഡ്യൂ ആവുന്ന എമൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവീസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിസീവിങ് ആൻഡ് പേയിങ് ഏജന്റ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് പ്രൈമറി പാർട്ടീസ് ആണ് ഇവരൊക്കെ. ഇനി എന്താണ് ക്രെഡിറ്റ് എൻഹാൻസേഴ്സ് എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റ് ഇപ്പൊ SPVക്ക് ആണെങ്കിലും എന്ത് ചെയ്യണം, ബാങ്ക് SPVക്ക് അസറ്റ് സെല് ചെയ്തു, പക്ഷെ ആ അസറ്റ് ഉടനെ തടി അവർക്ക് വിൽക്കാനായിട്ട് പറ്റില്ല, അല്ലെ, അത് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഒറിജിനേറ്റർക്ക് പൈസ കൊടുക്കണം. അപ്പൊ അതിന് ദേ നീഡ് ഫണ്ട്. അപ്പൊ അങ്ങനെ ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് അല്ലെങ്കിൽ ഇൻഷൂററിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റ് എൻഹാൻസേഴ്സ് എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റൈസേഷന്റെ സ്റ്റെപ്സ് ആണ് ഫസ്റ്റ് വൺ ഒറിജിനേഷൻ, അതായത് ലോൺ അസറ്റുകളെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഡിസിഷൻ, അതിനെയാണ് നമ്മൾ ഒറിജിനേഷൻ എന്ന് പറയുന്നത്. ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ NBFC ആരാണോ സെക്യൂരിറ്റൈസേഷൻ ഡിസൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഒരുപാട് ബാലൻസ് ഷീറ്റില് ലോണ് പോലെയുള്ള അസറ്റുകൾ ഉള്ളവരാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം, ആ ഒറിജിനേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ എന്ത് ചെയ്യുക, പൂളിംഗ്. പൂളിംഗ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് നേച്ചറിലുള്ള അസറ്റുകളെ ഗ്രൂപ്പ് ചെയ്യുക. അതിപ്പോ സെയിം മെച്ചൂരിറ്റി ഡേറ്റ് ഉള്ളവത്, അല്ലെങ്കിൽ സെയിം റിസ്ക് ഉണ്ടോ, അപ്പൊ അങ്ങനെ പൂൾ ചെയ്താലേ എന്താ വെച്ചാൽ ചെറിയ ചെറിയ അസറ്റ് ആയിട്ട് വിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ പൂൾ ചെയ്താൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് വിൽക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ദ സെക്യൂരിറ്റി. ഈ SPVക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ SPV അസറ്റുകൾ പർച്ചേസ് ചെയ്തതിന് ശേഷം SPV അത് എന്താ ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് ആയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ മെച്യൂരിറ്റി ഡേറ്റിന്റെയോ ഇൻട്രസ്റ്റിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഈ അസറ്റുകളെ SPV ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ സെക്യൂരിറ്റി അറിയപ്പെടുന്നതാണ് പേ ഓർ പാസ് ത്രൂ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ പർച്ചേസ് ചെയ്ത അസറ്റുകളെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി അറിയപ്പെടുന്നതാണ് പേ ഓർ പാസ് ത്രൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സിന് വിറ്റിട്ടാണ് SPV ഫണ്ട് റൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ്. ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അത് എല്ലാവരും മേടിക്കില്ല. അപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും റെപ്യൂട്ടഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ സമീപിച്ചിട്ട് ഈ സെക്യൂരിറ്റീസ് റേറ്റ് ചെയ്യാനായിട്ട് പറയും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, റേറ്റിംഗ്. അപ്പൊ റേറ്റിംഗ് ഓ സെക്യൂരിറ്റി എന്ത് ചെയ്യും, റേറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡി ഫോർ ട്രേഡിംഗ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. സോ അതെന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് സെല് ചെയ്യും. ഇങ്ങനെയാണ് ലോൺ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ഡെപ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ഒക്കെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.